നമസ്കാരം. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം. കൂട്ടിയും കിഴിച്ചും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വ്യത്യാസം വരുത്തിയുമൊക്കെയാണ് രാജ്യം ഭരിക്കുന്ന NDA അവർക്ക് ബദലായി എത്തുന്ന ഇന്ത്യ മുന്നണിയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നിർണായകമായ 331 ലോക്സഭാ സീറ്റുകൾ 8 സംസ്ഥാനങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ത്യ മുന്നണിക്കും BJPക്കും ഒരുപോലെ പ്രധാനമായ 8 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ ജയവും തോൽവിയുമാണ് രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ആദ്യം ഉത്തർപ്രദേശിലേക്ക് പോകാം. BJPയുടെ ഉരുക്ക് കോട്ട, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. UPയിൽ 80 സീറ്റാണ് ലോക്സഭയിലേക്കുള്ളത്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതും പൗരത്വ നിയമം നടപ്പിലാക്കിയതും BJPക്ക് മുൻതൂക്കം നൽകുന്നു. BJPക്ക് 62 സീറ്റാണ് നിലവിലുള്ളത്. BSPക്ക് 10, SPക്ക് 5 സീറ്റുകൾ. അബ്നാദൾ സോനാൽ പക്ഷത്തിന് 2 സീറ്റ്. കോൺഗ്രസിന് ആകെയുള്ളത് 1 സീറ്റാണ്. BJP, അബ്നാദൾ, RLD, നിഷാദ് പാർട്ടി, സുഹൽദേവ്, ഭാരതീയ സമാജ് പാർട്ടി, JDU എന്നിവരാണ് UPയിലെ NDAയിലുള്ളത്. ഇതിൽ RLD ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് BJPക്കൊപ്പം കൂടിയതാണ്. 2 വീതം സീറ്റുകളിലാണ് RLDയും അബ്നാദളും മത്സരിക്കുന്നത്. നിഷാദ് പാർട്ടിയും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയും ഓരോ സീറ്റിൽ മത്സരിക്കും. മറുവശത്ത് ഇന്ത്യ മുന്നണിയിൽ 17 സീറ്റാണ് SP കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അബ്നാദൽ കൃഷ്ണ പട്ടേൽ വിഭാഗത്തിന് 1 സീറ്റ് നൽകി. ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിക്ക് 1 സീറ്റ് നൽകിയേക്കും. തൃണമൂൽ കോൺഗ്രസിന് 1 സീറ്റ് നൽകിയെങ്കിലും SP ചിഹ്നത്തിലായിരിക്കും പാർട്ടി മത്സരിക്കുക. ബാക്കിയുള്ള സീറ്റുകളിൽ SP മത്സരിക്കും. ഇരു മുന്നണിക്കും ഒപ്പമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് മായാവതിയുടെ BSPയുടെ തീരുമാനം. ഇതോടെ UPയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും. അഖിലേഷ് യാദവിന്റെ PDA ഫോർമുലയിൽ ഊന്നിയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രചാരണം. SPയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന മുൻ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികൾക്കും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ രണ്ടുപേർക്കും ജീവൻ മരണ പോരാട്ടമാണെന്ന ബോധ്യമുണ്ട്. കർഷക സമരം അടക്കമുള്ള വിഷയങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് SP. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ 48 മണ്ഡലങ്ങളാണ് ഉള്ളത്. ശിവസേന, ഏകനാഥ് ഷിൻഡെ, NCP, അജിത് പവാർ എന്നിവരാണ് BJP പക്ഷത്തുള്ളത്. മഹാരാഷ്ട്ര മഹായുതി സഖ്യം എന്നാണ് മുന്നണിക്ക് നൽകിയിരിക്കുന്ന പേര്. BJP 31 സീറ്റിൽ മത്സരിക്കും. ശിവസേന 13, NCP 4 സീറ്റിലും മത്സരിക്കും. അതേസമയം ഇന്ത്യ മുന്നണിയിൽ ഇതുവരെയും സീറ്റ് ധാരണ എത്തിയിട്ടില്ല. കോൺഗ്രസും ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷവും കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇന്ത്യ മുന്നണിക്ക് വെല്ലുവിളിയായിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും പിളർപ്പിന് മുമ്പുള്ള ശിവസേനയും സഖ്യമായാണ് മത്സരിച്ചത്. BJP 23 സീറ്റും ശിവസേന 18 സീറ്റും നേടി. UPAക്ക് 5 സീറ്റാണ് ലഭിച്ചത്. പിളർപ്പിന് മുൻപുള്ള NCPക്ക് 4, കോൺഗ്രസിന് 1. NCPയിലെ പിളർപ്പ് ഇന്ത്യ സഖ്യത്തെയും ശിവസേനയിലെ പിളർപ്പ് NDAയും ബാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പ്രമുഖ നേതാക്കൾ പാർട്ടി വിടുന്നത് കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. BJP സഖ്യത്തിന് മേൽക്കൈ ഉണ്ടാകും എന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമബംഗാളാണ് പാർട്ടികളുടെ വിധി മാറ്റിയെഴുതാൻ കെൽപ്പുള്ള മറ്റൊരു സംസ്ഥാനം. 42 സീറ്റുകളാണ് ബംഗാളിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. 18 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. തൃണമൂൽ കോൺഗ്രസിന് 22 സീറ്റ്. CPMഉം കോൺഗ്രസും മുന്നണിയായി മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് 2 സീറ്റ് ലഭിച്ചു. CPIM സംപൂജ്യരായി. പൗരത്വ നിയമം നടപ്പിലാക്കിയതും സന്ദേശ് ഖാലി സംഭവവും മുഖ്യ പ്രചരണായുധമാക്കി BJP കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. മമത ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഫലത്തിൽ ഇന്ത്യ മുന്നണി ബംഗാളിൽ ഇല്ലാതെയായി. ഇത് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ BJPക്ക് കഴിയുമെന്നത് നിർണായകമാണ്. ഇന്ത്യ മുന്നണിയുടെ ജന്മഭൂമിയാണ് മറ്റു സംസ്ഥാനമായ ബീഹാർ. നിതീഷ് കുമാർ മറുകണ്ഠം ചാടി NDA പാളത്തിൽ എത്തിയതോടെ ബീഹാറിൽ പ്രതിപക്ഷ സഖ്യത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. നിർണായകമായ 40 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP, JDU, ലോക് ജനശക്തി പാർട്ടി എന്നിവർ സഖ്യമായാണ് മത്സരിച്ചത്. BJPക്ക് 17, JDUവിന് 16 സീറ്റ് ലഭിച്ചു. LJPക്ക് 6 സീറ്റ്. RJD സംപൂജ്യരായ തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസ് ഒറ്റ സീറ്റിൽ ഒതുങ്ങി. ബീഹാറിൽ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഇപ്പോഴും നിർണായക ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി തങ്ങളുടെ 400 സീറ്റ് സ്വപ്നം പൂവണിയാനായി ജെ ഡി യുവിന് വീണ്ടും കൂടെ കൂട്ടുകയായിരുന്നു. ആർ ജെ ഡിയുടെ കരുത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജിതരായെങ്കിലും അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതിന്റെ ആത്മവിശ്വാസം ആർ ജെ ഡിക്കുണ്ട്. നിതീഷ് കുമാറിന്റെ സ്ഥിരമായുള്ള മറുകണ്ഠൻ ചാടലുകൾ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നും ആർ ജെ ഡി വിലയിരുത്തുന്നു. 30 സീറ്റിൽ ആർ ജെ ഡിയും 7 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കാനാണ് സാധ്യത. ബാക്കിയുള്ള 3 സീറ്റിൽ ഒരെണ്ണം സി പി ഐക്കും 2 സി പി ഐ എം എൽ ലിബറേഷനും നൽകിയേക്കും. എൻ ഡി എയിൽ ബി ജെ പി 17 സീറ്റിലും ജെ ഡി യു 16 സീറ്റിലും ചിരാഗ് പസ്വാന്റെ എൽ ജെ പി 5 സീറ്റിലും മത്സരിക്കും. ആദ്യമായാണ് ബി ജെ പി ജെ ഡി യുവിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. ബീഹാറിലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിൽ നിർണായക ഘടകമായ അസദുദ്ദീൻ ഒവൈസിയുടെ എ ഐ എം ഐ എം ഇത്തവണ 17 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്ക് 100% പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. 39 സീറ്റുകളുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ബി ജെ പിക്ക് ബാലികേറ മലയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂറ്റൻ വിജയമാണ് ഡി എം കെ കോൺഗ്രസ് ഇടത് സഖ്യം നേടിയത്. ഇത്തവണയും വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഡി എം കെക്കുണ്ട്. 2019 23 സീറ്റിൽ മത്സരിച്ച ഡി എം കെ എല്ലാ സീറ്റിലും ജയിച്ചു. 9 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 8 രണ്ട് വീതം സീറ്റുകളിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴുവൻ സീറ്റിലും വിജയിച്ചു. 21 സീറ്റിൽ മത്സരിച്ച എ ഐ ഡി എം കെ ഒറ്റ സീറ്റിൽ ഒതുങ്ങി. ബി ജെ പി അക്കൗണ്ട് തുറന്നില്ല. 21 സീറ്റിലാണ് ഇത്തവണ ഡി എം കെ മത്സരിക്കുന്നത്. കോൺഗ്രസ് 9 സീറ്റിലും ഇടത് പാർട്ടികൾ 2 വീതം സീറ്റുകളിലും മത്സരിക്കും. എം ഡി എം കെ 1 സീറ്റിലും മത്സരിക്കും. കഴിഞ്ഞ തവണ എ ഐ ഡി എം കെയും ബി ജെ പിയും തമ്മിലായിരുന്നു സഖ്യം. ഇത്തവണ ഇരു പാർട്ടികളും തനിച്ചാണ് മത്സരിക്കുന്നത്. എ ഐ ഡി എം കെ ദുർബലമാകുന്നത് ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. അണ്ണാ ഡി എം കെ വോട്ടുകൾ തങ്ങളിലേക്ക് മാറുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു. പാർലമെന്റിൽ ചെങ്കോൽ സ്ഥാപിച്ചും തമിഴ് നേതാക്കളെ പുകഴ്ത്തിയും ബി ജെ പി കളം പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം സംസ്ഥാനം സന്ദർശിക്കുന്നത് ദ്രാവിഡ മണ്ണിൽ കാവിക്കൊടി പാറിക്കാനുള്ള ശ്രമങ്ങൾക്ക് കരുത്ത് പകരാനാണ്. നടൻ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഡി എം കെ കൂടുതൽ ജാഗ്രത പാലിക്കും. ദക്ഷിണേന്ത്യയിൽ ബി ജെ പി 100% പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് കർണാടക. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വമ്പൻ വിജയം കോൺഗ്രസിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 28 സീറ്റിൽ 25 ബി ജെ പി വിജയിച്ചു. ജെ ഡി എസും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടി. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 135 സീറ്റ് നേടി വൻ വിജയം സ്വന്തമാക്കി. ബി ജെ പിക്ക് 66 സീറ്റ്, ജെ ഡി എസ് 19 സീറ്റിൽ ഒതുക്കി. ഇത്തവണ 25 സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത്. 3 ജെ ഡി എസും മത്സരിക്കും. മധ്യപ്രദേശിൽ 29, രാജസ്ഥാനിൽ 25 സീറ്റുകളുമാണ് ഉള്ളത്. 2 2019 ബി ജെ പിയുടെ ഉരുക്ക് കോട്ടകളായി. മധ്യപ്രദേശിൽ 28 സീറ്റാണ് ബി ജെ പിക്കുള്ളത്. ഒരൊറ്റ സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അടിച്ചൊതുക്കിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത്. 163 സീറ്റിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് 2023 ബി ജെ പി മധ്യപ്രദേശിൽ അധികാരത്തിലെത്തിയത്. കോൺഗ്രസിന് 66 സീറ്റ്. പടലപ്പിണക്കങ്ങളിൽ അടിപതറി നിൽക്കുന്ന കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ബി ജെ പിയിലേക്ക് ചാടുമെന്ന അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. മകന് സീറ്റ് നൽകിയാണ് തൽക്കാലത്തേക്ക് കമൽനാഥിനെ അനുനയിപ്പിച്ചിരിക്കുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യയെ കൂടെ കൂട്ടിയ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. രാജസ്ഥാനിലും സമാനമായ സാഹചര്യമാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള രാജസ്ഥാനിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 24 സീറ്റാണ് നേടിയത്. കോൺഗ്രസ് സംഭൂജ്യമായി. ആർ എൽ പിക്ക് 1 സീറ്റ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 117 സീറ്റും നേടി. കോൺഗ്രസ് 70 സീറ്റ് ഒതുങ്ങി. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കം കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും 1 സീറ്റ് പോലും കുറയരുതെന്ന് ബി ജെ പിക്ക് നിർബന്ധമുണ്ട്. ജാതി സമവാക്യങ്ങൾ മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിമാരെ പോലും ബി ജെ പി തെരഞ്ഞെടുത്തത്. യാദവ വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ യാദവിനെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാക്കിയത് യു പിയിൽ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ്. രാജസ്ഥാനിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ഭജൻ ലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ രാജ്പുത് വിഭാഗത്തിൽ നിന്നുള്ള ജയ്പൂർ രാജകുടുംബാംഗം ദിയ കുമാരിയെയും ദളിത് നേതാവ് പ്രേംചന്ദ് ഭൈർവയെയും ഉപമുഖ്യമന്ത്രിമാരാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ നേട്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി. എന്തായാലും ഈ 8 സംസ്ഥാനങ്ങൾ നിർണായകമാകുമ്പോൾ വിജയം ആർക്കെന്ന് ജനം തീരുമാനിക്കട്ടെ.